നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അങ്ങനെ ലക്ഷദ്വീപിൽ ആദ്യ തുടക്ക സമയത്ത് പ്രചരിച്ചിരുന്ന പോലുള്ള ഈ വർഗീയ നിറം കലർത്തി പ്രചരിപ്പിച്ചിരുന്ന ആ വാർത്തകളുടെയൊക്കെ ഉള്ളുകളിയൊക്കെ ഇപ്പോൾ പുറത്തായതിനു ശേഷം പതുക്കെ പതുക്കെ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്കൊക്കെ ഇറങ്ങി വരാൻ നിർബന്ധിതരായിരിക്കുകയാണ് മുഖ്യധാര മാധ്യമങ്ങൾ എന്നാലും മനോരമ പോലെയുള്ള ചില ചാനലുകളിരുന്നു ഷാനിയെ പോലെയുള്ളവർ അതായത് ഷാനിയെ പോലെയുള്ളവർ എന്ന് കൃത്യമായിട്ടും പറയാൻ കാര്യം ഇങ്ങനെ ഉറച്ച ശബ്ദത്തിൽ അതാണ് ഇതാണ് എന്നൊക്കെ വളരെ കൃത്യമായിട്ടും കള്ളങ്ങൾ പറഞ്ഞ് പലിപ്പിക്കാൻ കഴിവുള്ള ചില കൂട്ടരുണ്ട് ആ കൂട്ടത്തിൽ മുൻപന്തിയിൽ തന്നെയാണ് ഷാനിയുടെ സ്ഥാനം ഷാനി വളരെ വിദഗ്ധമായിട്ട് കള്ളമൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് അങ്ങ് പലിപ്പിച്ച് കളയും ഇത് കേൾക്കുന്നവർ വിചാരിക്കും സത്യമാണെന്ന് അത് അവരുടെ ഒരു മിടുക്ക് തന്നെയാണ് സമ്മതിച്ചു കൊടുക്കുക തന്നെ വേണം അപ്പോൾ അവരൊക്കെ ഇന്ന് ഇരുന്ന് ചർച്ച ചെയ്യുന്നത് ഈ ബീഫും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങ് പോയി ഇപ്പോൾ ചർച്ച ചെയ്ത് ചെയ്ത് ഗുണ്ടാനിയമ എന്തിന് അവിടുത്തെ എയർ ആംബുലൻസ് ഇതൊക്കെയാണ് വിഷയമായി വിഷയമായിരിക്കുന്നത് അപ്പോൾ അവിടത്തുകാരൻ തന്നെ പറയുന്നുണ്ട് ഒരു അവിടുത്തെ ഒരു രോഗം വന്നാൽ അല്ലെങ്കിൽ സീരിയസ് ആണെന്ന് ആ രോഗി പറഞ്ഞാൽ അല്ലെങ്കിൽ രോഗിയുടെ കൂടെയുള്ള ആൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എയർ ആംബുലൻസ് ലഭ്യമാവണം ആ രീതിയിലാവണം നിയമം അതിപ്പോൾ മാറുന്നു എന്നൊക്കെയാണ് പറയുന്നത് നമ്മളൊരു സിനിമയിൽ കണ്ട പോലെ തന്നെ ഒരു ആൾക്ക് സീരിയസ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അതിൻ്റെ ആ ബന്ധപ്പെട്ട ഡോക്ടർ അത് സർട്ടിഫൈ ചെയ്തതിന് ശേഷം അതിനുള്ള കടമ്പുകൾ കടന്നിട്ട് മാത്രമേ എയർ ആംബുലൻസ് ലഭ്യമാവുള്ളൂ അതങ്ങനെ ലഭ്യമാവാൻ പാടുള്ളൂ കാര്യം ഒരു ബോട്ടിൽ യാത്ര ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു കടത്തിറങ്ങി അക്കരെ കയറുന്ന പോലെയോ ഒരു ലളിതമായിട്ടുള്ള പ്രക്രിയ അല്ലല്ലോ എയർ ആംബുലൻസ് എന്നുള്ള സംഗതി എന്തുകൊണ്ട് ഈ എയർ ആംബുലൻസ് നിലവിലെ സാഹചര്യത്തിൽ ആവശ്യമാണ് പക്ഷേ ഇക്കാലം അത്രയും എന്തുകൊണ്ട് അവിടെ ഒരു മികച്ച ആശുപത്രി ഉണ്ടായില്ല എന്നതിനെപ്പറ്റി ഏതെങ്കിലും ചാനലുകാർ ചർച്ച ചെയ്യുന്നുണ്ടോ ചെയ്യില്ല കാര്യം അവർക്ക് താല്പര്യമുള്ളവരായിരുന്നല്ലോ അക്കാലം അത്രയും അങ്ങ് കേന്ദ്രത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നത് എറണാകുളത്തിൻ്റെ എം പി ആയ ഹൈബീഡിനും അവിടെ ഇരുന്നുകൊണ്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് ഒരു ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററുള്ള സ്ഥാനത്ത് ഇന്നവിടെ മൂന്ന് ഹെലികോപ്റ്റർ ഉണ്ട് ഒരു കപ്പൽ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഇന്നവിടെ രണ്ട് കപ്പൽ സർവീസ് ഉണ്ട് ഇത്രയും സൗകര്യങ്ങൾ ഈ മോദി സർക്കാരിൻ്റെ കാലത്ത് വന്നിട്ടും അവർ ഇപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മോദിനെ മാത്രമാണ് അവിടെയാണ് ആ ഇരട്ടത്താപ്പ് എത്ര അറിയാമെന്നറിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നമ്മുടെ യുദ്ധക്കപ്പൽ വിക്രമാദിത്യൽ കുടുംബസമേതം അല്ലെങ്കിൽ കുടുംബസമേതം ബന്ധുക്കളും സ്റ്റാഫുകളും ഒക്കെ ആയിട്ട് അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും സോണിയ ഗാന്ധിയും അടക്കം ഉല്ലസിക്കാൻ പത്ത് ദിവസം പോയി ചെലവഴിച്ച സ്ഥലമാണ് ലക്ഷദ്വീപ് അന്ന് അവിടെ മദ്യവും ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു നമ്മുടെ യുദ്ധക്കപ്പലാണ് അകമ്പടി പോയതെന്ന് ഓർക്കുക അന്ന് നേരിട്ട് കണ്ടതാണ് ലക്ഷദ്വീപിനെ പറ്റി അന്നത്തെ പ്രധാനമന്ത്രിക്ക് എന്തേ അത് കഴിഞ്ഞും എത്രയോ സംവത്സരങ്ങൾ റിപ്പീറ്റ് അത് കഴിഞ്ഞും എത്രയോ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് എപ്പോഴും എല്ലാ രോഗികൾക്കും ഈ എയർ ആംബുലൻസ് എന്നത് ഒരു പ്രാപ്യമാവുന്ന ഒരു സംഗതിയല്ല കാര്യം അത്രമാത്രം പണച്ചെല്ലവുള്ള ഒരു സംഗതിയാണത് തീർച്ചയായിട്ടും എല്ലാ ജനങ്ങളെപ്പോലെ തന്നെ എല്ലാ അവകാശങ്ങൾക്കും ദ്വീപുകാർ അർഹരാണ് പക്ഷേ മറ്റുള്ള ഇന്ത്യക്കാരെക്കാൾ കൂടുതൽ എന്തെങ്കിലും അവർക്കുണ്ട് എന്ന് തോന്നുന്നില്ല സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് അവിടെ ഒരു മികച്ച ഹോസ്പിറ്റൽ ഇല്ല എന്നൊരു ചോദ്യം വരും വികസനം വേണോ വേണം ഹോസ്പിറ്റൽ വേണോ വേണം ഹോസ്പിറ്റലിന് സ്ഥലം വേണം അത് സ്ഥലമെടുക്കണം പണിയണം അയ്യോ അത് പാടില്ല സ്ഥലം തരാൻ പറ്റില്ല ഇതാണ് നിലപാടെങ്കിൽ എങ്ങനെയാണ് അവിടെ ഒരു മികച്ച ഹോസ്പിറ്റൽ വരിക ഒരു മികച്ച ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ഈ തൊട്ടതിനും എല്ലാം ഓടി കൊച്ചിയിലോട്ട് എയർ ആംബുലൻസ് വഴി വരേണ്ട കാര്യമുണ്ടോ എയർ ആംബുലൻസ് സംവിധാനം അവിടെ ഉള്ളപ്പോൾ തന്നെ ചിലപ്പോൾ അത് ദുർവിനിയോഗം ചെയ്യുന്നു എന്ന് തോന്നലുള്ള കൊണ്ടായിരിക്കുമല്ലോ അതിന് ചില നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നത് വെറുതെ ഇരുന്ന് ഇങ്ങനെ ചാരി ഇരുന്ന് പറയാൻ എളുപ്പമാണ് രോഗിക്ക് എയർ ആംബുലൻസ് കിട്ടണം കിട്ടണം എന്ന് പണച്ചെലവുള്ള കേസല്ലേ എപ്പോഴും അത് സാധ്യമാവുമോ എന്തുകൊണ്ടാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഇവർ മനസ്സിലാവാത്തത് ദ്വീപിൻ്റെ മുഖഛായ തന്നെ മാറ്റാൻ അവരുടെ അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ മൊത്തത്തിലുള്ള ഒരു വികസനത്തിനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്ലാനിട്ടിരിക്കുന്നത് അതിനും തട്ടാമുട്ടികൾ പറഞ്ഞിട്ടാണ് അവർ ഇടങ്കോലിടാൻ നോക്കുന്നത് നിയമം അവിടെ കൊണ്ടുവന്നത് വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ചില ആളുകൾ അവിടെ കാണും അവിടെ നിന്നല്ല ഒരു വി പ്രത്യേക വിഭാഗത്തിനും ഭൂരിപക്ഷമുള്ള എല്ലാ സ്ഥലങ്ങളിലും അത്തരക്കാർ കാണും ചെയ്യുന്ന കാര്യത്തിൽ എത്ര നല്ലതാണെങ്കിലും അതിനെ ചില മതപരമായ കാര്യങ്ങൾ കൊണ്ട് എതിർക്കാൻ ചില ആളുകൾ കാണും വയലൻ്റ് ആവാനും കാണും അത്തരക്കാരെ നിലക്കി നിർത്താൻ ഇതേപോലുള്ള ഗുണ്ടാനിയമം ആവശ്യമാണ് അതുകൊണ്ടാണ് അതവിടെ നേരത്തെ വേണമെന്ന് തീരുമാനിച്ചത് അല്ലാതെ അവിടെയുള്ള ആളുകൾ ഗുണ്ടകളോ ക്രിമിനലുകളോ ആയതുകൊണ്ട് മാത്രമല്ല ചില കാര്യങ്ങൾ ഗവൺമെൻറ്റിന് നിർബന്ധപൂർവ്വം തന്നെ ചെയ്യേണ്ടി വരും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് തന്നെ വരും ഷാനി ഇരുന്ന് പറയുന്നു നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മലയാളികൾക്ക് മനസ് മലയാളികൾക്ക് മനസ്സിലാവണ്ടഹേ മന മലയാളികൾക്ക് എന്തിനാണ് മനസ്സിലാവുന്നത് അവിടെ ക്രിമിനലുകളില്ല ജയിലുകളിൽ ആളില്ല സ്വർഗമാണ് എന്നൊക്കെ പറയുന്നെങ്കിൽ അവരെ പോലെ ആവാനല്ലേ മലയാളി നോക്കേണ്ടത് അല്ലാതെ അവരെ നമ്മളെ പോലെ ആക്കാനാണോ നോക്കേണ്ടത് അതിനെപ്പറ്റി ആരും പറയില്ല അതിനെപ്പറ്റി ആരും പറയില്ല അതാണ് അതിൻ്റെ രസം മറ്റൊരു വിചിത്രമായ സംഗതി ഇന്നൊരാൾ ഒരു സെൽഫിയൊക്കെ എടുത്തിട്ടിരിക്കുന്നു ഒരു ശിവക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് വലിയ കാര്യത്തെ ഒരു സെൽഫി എടുത്തിട്ടിരിക്കുകയാണ് അതൊരു സെൽഫ് കോളാണ് എന്ന കാര്യം ഈ മഹാൻ മനസ്സിലാക്കുന്നില്ല അതിങ്ങനെയാണ് തൊണ്ണൂറ്റൊൻപത് ശതമാനത്തോളം മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഇതാ ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് ഉള്ള ഫോട്ടോ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമുക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും കാര്യം ഇവർ ഈ പറഞ്ഞ ആളും ഭയങ്കര അത്ഭുതകരമായിട്ടാണ് പറയുന്നത് ഇനി ഒന്ന് തിരിച്ച് ചിന്തിച്ച് പോയിക്കേ തൊണ്ണൂറ്റൊൻപത് ശതമാനം ഹിന്ദുക്കൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു മോസ്കിനെ മോസ്ക് കണ്ട ആർക്കെങ്കിലും അത്ഭുതം തോന്നുന്നു ഒരു അത്ഭുതവും തോന്നുന്നില്ല അവിടെ ഒരു പള്ളി കണ്ട ക്രിസ്ത്യൻ ചർച്ച് കണ്ടാൽ ആർക്കെങ്കിലും അത്ഭുതം തോന്നും ഒരു അത്ഭുതം തോന്നുന്നില്ല ഇതേപോലെ തന്നെ തൊണ്ണൂറ്റൊൻപത് ശതമാനം ക്രിസ്ത്യാനികൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു അമ്പലം കണ്ടാൽ ആർക്കെങ്കിലും അത്ഭുതം തോന്നോ ഇല്ല ഒരു മോസ്ക് കണ്ടാൽ തോന്നോ ഇല്ല എന്തുകൊണ്ടാണ് തൊണ്ണൂറ്റൊൻപത് ശതമാനം മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു അമ്പലം കണ്ടപ്പോൾ അത് ഇത്ര അത്ഭുതകരമായിട്ട് തോന്നുന്നത് സെൽഫാണോ അല്ലയോ എൺപത് ശതമാനം ഹിന്ദുക്കൾ ജീവിക്കുന്ന ഇവിടെ എത്ര ലക്ഷക്കണക്കിന് മോസ്കുകളുണ്ട് ഇതിൽ എന്തെങ്കിലും അത്ഭുതം പിന്നെ ഈ മനുഷ്യർ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു അമ്പലത്തിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ദാ എന്ന് ചോദിക്കുമ്പോൾ അത് സെൽഫല്ലാതെ മറ്റെന്താണ് ഇനി ഇതിൻ്റെ യാഥാർത്ഥ്യം ഈ അമ്പലം നിൽക്കുന്നത് എവിടെയാണ് അവിടുത്തെ നേവിയുടെ നേവിക്ക് നിയന്ത്രണമുള്ള കോമ്പൗണ്ടിനകത്താണ് ഈ അമ്പലം നിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് ആ അമ്പലം അവിടെ നിലനിൽക്കുന്നത് അത് ഇന്ത്യൻ സേനയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്തായത് മാത്രമാണ് അത് നശിപ്പിക്കാൻ നശിപ്പിക്കപ്പെട്ടത് നശിപ്പിക്കപ്പെടാതെ ഇപ്പോഴും ബാക്കിയായി നിൽക്കുന്നത് സെൽഫാണോ അല്ലയോ ആ ആ വ്യക്തി ഇന്നെടുത്തിട്ട സെൽഫി സെൽഫാണോ അല്ലയോ സെൽഫ് ഗോൺ ആണോ അല്ലയോ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുവായി മുൻകാലങ്ങളിൽ അവിടെ ബുദ്ധമതസ്ഥനുണ്ടായിരുന്നു ഹിന്ദുക്കളുണ്ടായിരുന്നു ഓക്കെ കാലക്രമേണ ഇല്ലാതായി പക്ഷേ അവരൊക്കെ ആരാധിച്ചിരുന്ന ചില ആലയങ്ങളൊക്കെ അവിടെ കാണേണ്ടതല്ലേ ഉണ്ടോ അവിടെ ഇപ്പോൾ തന്നെ ആ ഫോട്ടോയിൽ നിന്ന് വ്യക്തമാകുന്നത് എന്താ അവിടെ നിലവിൽ ഒരേ ഒരു അമ്പലം മാത്രമേ ഉള്ളൂ അതാണെങ്കിൽ പട്ടാളത്തിൻ്റെ കയ്യിലും അതുകൊണ്ട് മാത്രം അത് ബാക്കിയായി ഇപ്പോൾ ഏകദേശം ആ ദ്വീപുവാസികളെ പറ്റിയൊക്കെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി വരുന്നുണ്ടല്ലോ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ ഓക്കെ അത് വിടട്ടെ എന്തായാലും ഈ മനോരമയോ അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ മുഖ്യധാര മാധ്യമങ്ങളും വിചാരിച്ചാലും കേന്ദ്ര ഗവൺമെൻറ് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരതുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇവിടെ ഇന്ത്യ മുഴുവൻ പിടിച്ചു കുലുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ കൊണ്ടുവന്ന പൗരത്വ നിയമത്തിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ കാർഷിക വില്ലിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് ഇവിടുത്തെ മഹാഭൂരിപക്ഷം ജനങ്ങൾ കണ്ടതാണ് അപ്പോഴാണ് ഇവിടെ കേരളത്തിലുള്ള കുറച്ച് ആൾക്കാർ മാത്രം നിന്നിട്ട് ഇങ്ങനെ ഈ ഗോഖോ വിളികളായിട്ട് പോയാൽ ഇതിലൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ഈ കിടന്ന് വിളിച്ചു കൂവുന്നവർക്കറിയാം ഷേവ് ലക്ഷദ്വീപ്കാർക്കറിയാം അത്രമാത്രം ഈ കാര്യത്തിൽ പറയാറുള്ളൂ ഇനി നമ്മുടെ സംസ്ഥാനത്തെ ഇവിടുത്തെ കോവിഡ് കണക്ക് പറയുകയാണെങ്കിൽ ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർക്കാണ് ഇന്ന് കോവിഡ് പോസിറ്റീവ് പോസിറ്റീവായത് അതേപോലെ തന്നെ കുറച്ച് മരണനിരക്കിൽ കുറച്ച് കുറവുണ്ട് നൂറ്റി അൻപത്തി ഒന്ന് പേരാണ് ഇന്ന് മരിച്ചതായിട്ട് കാണിക്കുന്നത് അതേപോലെ തന്നെ സർക്കാർ ചില മരണത്തിൻ്റെ കണക്കിൽ ചില കള്ളക്കണക്കൊക്കെ കാണിക്കുന്നു എന്നും ചില ആരോപണങ്ങളുണ്ട് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ അവിടുത്തെ ഡോക്ടർമാരുടെ കൂട്ടായ്മ തന്നെ അവർ തന്നെ പറയുന്നു ഒരു ദിവസം എഴുപതോളം പേർ ആ ആശുപത്രിയിൽ തന്നെ മരിക്കുകയുണ്ടായി അത് ആ കണക്ക് ഒളിച്ചു വെച്ചു എന്നുള്ള രീതിയിലുള്ള ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇത് ഈ സംഭവം കേരളത്തിന് വെളിയിൽ എവിടെയെങ്കിലും ആയിരുന്നു ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നിരുന്നെങ്കിൽ നമ്മുടെ മാധ്യമങ്ങളൊക്കെ എന്തുമാത്രം ഇതെടുത്തിട്ട് ആഘോഷിച്ച് കൊണ്ടാടുമായിരുന്നു എന്നൊന്ന് ചിന്തിച്ച് നോക്കുക അപ്പോഴാണ് നമ്മുടെ മാധ്യമങ്ങളും അതുപോലുള്ള ആ സംവിധാനങ്ങളുമൊക്കെ എത്രമാത്രം മലിനപ്പെടുത്തി മലിന മലീമസമായിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമാവത്തുള്ളൂ ഇവിടെ ഇതെല്ലാം വളരെ വിദഗ്ദ്ധമായിട്ട് ഒളിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇനി ഈ കോവിഡ് മരണങ്ങളിലെ കള്ളക്കണക്കുകൾ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇനി ഈ സേവ് ലക്ഷദ്വീപും കൊണ്ടു വന്നത് എന്ന് തന്നെ സംശയിച്ചാലും തെറ്റുപറയാനാവില്ല ആ സ്ഥിതിയിലേക്കാണ് ചില കാര്യങ്ങളുടെ പോക്ക് എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഈ ലോക്ക്ഡൗൺ കൊണ്ട് കുറച്ചൊക്കെ കോവിഡിനെ കൺട്രോളിൽ ആക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഇപ്പോഴുള്ള ഈ കണക്കുകൾ പുറത്തു വരുന്നത് ഇപ്പോൾ ഇരുന്നൂറിനടുത്തെത്തിയതാണ് ദിവസമുള്ള മരണനിരക്ക് അതിലിപ്പം കുറു കുറവ് കാണിക്കുന്നുണ്ട് ഇന്നിപ്പോൾ അത് നൂറ്റി അൻപത്തി ഒന്നിലേക്ക് എത്തിയിട്ടുണ്ട് അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് സീറോ ആവണേ എന്നാണ് പ്രാർത്ഥന എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്